ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം കൊയിലാണ്ടി തക്കാര ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി എ ജോസ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മെമ്മോറാണ്ടം കൊടുക്കുകയുണ്ടായി. വ്യാജ സ്വർണ്ണ മാഫിയയെ നമ്മൾ ഉന്മൂലനം ചെയ്യാവുന്ന വിധത്തിലുള്ള രണ്ട് കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മെമ്മോറാണ്ടം തയ്യാറാക്കി കൊടുത്ത്. മുഖ്യമന്ത്രിയെ നേരിട്ട് കോവിഡ് കാലത്ത് ആയാലും നമ്മൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും പുള്ളിയുടെ അടുത്ത് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ മെമ്മോറാണ്ടം നൽകുകയും ചെയ്തു. അതിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് ഒന്ന്, ശക്തമായ രീതിയിലുള്ള പോലീസ് നടപടി വേണം ഈ മറ്റേ വ്യാജ സ്വർണ്ണ മാഫിയക്കെതിരെ. രണ്ട്, നമ്മുടെ മൺലെൻഡിങ് ആക്ട് അമെൻഡ് ചെയ്ത് അവർക്ക് നല്ല കടുത്ത ശിക്ഷ കിട്ടാവുന്ന പോലെ ആക്ട് അമെൻഡ് ചെയ്യണം. ആദ്യത്തെ നമ്മുടെ ആവശ്യം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വളരെ ഗൗരവത്തിലെടുക്കുകയും നമ്മളുടെ ക്രൈംബ്രാഞ്ചിന്റെ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് എല്ലാ ജില്ലാ നേതാക്കന്മാരെയും വിളിച്ച് ഇപ്പൊ നിലവിലുള്ള കേസുകളെ കുറിച്ച് ഒരു സ്ട്രാറ്റജീസ് ഉണ്ടാക്കി അതിനുശേഷം അത് പഠിച്ച് എല്ലാ സിഐമാർക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു മെമ്മോ ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന കേസുകളിൽ വളരെ ശക്തമായ രീതിയിൽ നടപടി ഉണ്ടാവണം. വേറെ മാഫിയെ ഉന്മേലനം ചെയ്യണം. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ജി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ ഗോപു സംഘടനാ വിഷയങ്ങളും സംസ്ഥാന ട്രഷറർ ജയചന്ദ്രൻ മറ്റപ്പള്ളി ഇൻഷുറൻസ് കാര്യങ്ങളിലും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് എ പി കൃഷ്ണകുമാർ കേരള മണി ലെൻഡേഴ്സ് ആക്ടും ലേല നടപടികളും എന്നീ വിഷയങ്ങളിൽ സംസാരിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൻ അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെയ്സൺ, ശ്രീലത, സുനിൽകുമാർ, വിവിധ ജില്ലാ താലൂക്ക് കമ്മിറ്റി നേതാക്കളായ സെബാസ്റ്റ്യൻ, എം ഡി അലക്സാണ്ടർ, കെ കെ സോമൻ, കെ ജെ ബെന്നി, സി എച്ച് മനോജ്, എ ടി കെ സജീവൻ, പി കെ അശോകൻ, കെ പി രാജേഷ് എന്നിവർ സംസാരിച്ചു.